ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ 8th ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് ജോഗ്രഫിയുടെ, പൊളിറ്റിക്സിൻ്റെ, ഹിസ്റ്ററിയുടെ, മാത്സിൻ്റെ, സയൻസിൻ്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. മാത്സിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ചാപ്റ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ഡു യു നോ, ഇൻ ദ ഫ്രഷ് വാട്ടേഴ്സ് ഓഫ് റിവർ ഗംഗ ആൻഡ് റിവർ ബ്രഹ്മപുത്ര, എ വെറൈറ്റി ഓഫ് ഡോൾഫിൻ ലോക്കലി കോൾഡ് സുസു, ഓൾസോ കോൾഡ് ബ്ലൈൻഡ് ഡോൾഫിൻ, ഈസ് ഫൗണ്ട്. ദ പ്രസൻസ് ഓഫ് സുസു ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ റിവർ. ദ അൺട്രീറ്റഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ് വിത്ത് ഹൈ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ആർ കില്ലിംഗ് ദിസ് സ്പീഷീസ്. അപ്പം ഈ റിവർ ഗംഗയുടെയും റിവർ ബ്രഹ്മപുത്രയിലുമൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റി ഓഫ് ഡോൾഫിനാണ് സുസു, അല്ലെങ്കിൽ ബ്ലൈൻഡ് ഡോൾഫിൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രസൻസ് ഈ റിവറിൻ്റെ ഹെൽത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം എത്ര പ്യുവർ ആണോ എങ്കിൽ മാത്രമേ ഈ ടൈപ്പ് ഓഫ് ഡോൾഫിൻ അവിടെ താമസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ അർബൻ വേസ്റ്റും ഇൻഡസ്ട്രിയൽ പൊല്യൂഷനും ഒക്കെ കാരണം ധാരാളം കെമിക്കൽസ് ഈ റിവറിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ സ്പീഷീസ്, ഈ ഡോൾഫിൻ്റെ ഈ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഡോൾഫിൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്യുവറായിട്ടുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ നല്ല വെള്ളമാണ് ഈ റിവറിൽ ഉള്ളതെന്ന്. ലേക്ക്, എ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. അപ്പം ലേക്ക് ഉപജീവന മാർഗത്തിൻ്റെ ഒരു സോഴ്സ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡിയാണ് ഇവിടെ തന്നിരിക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. ബിനോദ് ഈസ് എ ഫിഷർമാൻ ലിവിങ് ഇൻ ദ മാത്വാലി മോൺ വില്ലേജ് ഓഫ് ബീഹാർ. അപ്പോൾ ഒരു ഫിഷർമാൻ്റെ കാര്യമാണ് നമുക്ക് ഇവിടെ വായിക്കാൻ തന്നിരിക്കുന്നത്. ഹി ഈസ് എ ഹാപ്പി മാൻ ടുഡേ വിത്ത് ദി എഫേർട്സ് ഓഫ് ദ ഫെല്ലോ ഫിഷർമാൻ രവീന്ദർ കിഷോർ രാജീവ് ആൻഡ് അതേഴ്സ്. ഹി ക്ലെയിൻ ദി മോൺ ഓ ദി ഓക്സ്ബോ ലേക്ക് ടു കൾട്ടിവേറ്റ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് ഈ ഓക്സ്ബോ ലേക്ക് ക്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഷ്, വെറൈറ്റി ഓഫ് ഫിഷസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ലോക്കൽ വീഡ് ദാറ്റ് ഗ്രോസ് ഇൻ ദ ലേക്ക് ഈസ് ദ ഫുഡ് ഓഫ് ദി ഫിഷ്. ഇവിടെ ഈ സ്ഥലത്ത് വളരുന്ന ലോക്കലായിട്ടുള്ളൊരു വീടുണ്ട്, അതാണ് ഈ ഫുഡ്, ഫിഷിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. ദി ലാൻഡ് അറൗണ്ട് ദ ലേക്ക് ഈസ് ഫെർട്ടൈൽ. ഈ ലേക്കിന് ചുറ്റും കാണുന്ന ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്. ഹി സോസ് ക്രോപ്സ് സജ് ആസ് പാഡി, മീസ് ആൻഡ് പൾസസ് ഇൻ ദീസ് ഫീൽഡ്സ്. അപ്പോൾ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയതുകൊണ്ട് ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ നടക്കും. പാഡി, മീസ് പൾസസ് ഒക്കെ പോലത്തെ ക്രോപ്സ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദ ബുഫലോ ഈസ് യൂസ്ഡ് ടു പ്ലോ ദ ലാൻഡ്. ദി കമ്മ്യൂണിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. ബുഫലോനെ യൂസ് ചെയ്തിട്ടാണ് ഈ നിലമൊക്കെ ഉഴുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം സാറ്റിസ്ഫാക്ഷനാണ്. ലേക്സിൽ മത്സ്യകൃഷി നടക്കുന്നത് പോലെ തന്നെ ഈ ലാൻഡിൽ മറ്റ് ക്രോപ്സിൻ്റെ കൃഷിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ പ്രദേശത്ത്. ദർ ഈസ് എൻ എഫ് ഫിഷ് ക്യാച്ച് ഫ്രം ദി റിവർ, എൻ എഫ് ഫിഷ് ടു ഈറ്റ് ആൻഡ് എൻ എഫ് ഫിഷ് ടു സെൽ ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇവർക്ക് ഫുഡായിട്ടുള്ള ഫിഷസും ധാരാളം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ടുള്ള ഫിഷസിനെയും ലഭിക്കുന്നുണ്ട്. ദ ഹാവ് ഇവൻ ബിഗൻ സപ്ലൈ ടു ദി നെയ്ബറിംഗ് ടൗൺ. ദ കമ്മ്യൂണിറ്റി ഈസ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ആസ് ലോങ് ആസ് ദ പൊല്യൂട്ടൻസ് ഫ്രം നിയർ ബൈ ടൗൺസ് ഡു നോട്ട് ഫൈൻഡ് ദ വേ ഇൻ ടു ദ ലേക്ക് വാട്ടേഴ്സ്, ദ ഫിഷ് കൾട്ടിവേഷൻ വിൽ നോട്ട് ഫേസ് എനി ത്രെട്ട്. അപ്പം ഇവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഫിഷസ് ഇവർക്ക് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ അടുത്ത വില്ലേജിൽ കൊണ്ട് വിൽക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഫിഷൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നേച്ചറുമായിട്ട് ഇണങ്ങി ചേർന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഇവർ പറയുകയാണ് എത്ര നാൾ ഈ ലേക്ക് വാട്ടറിലേക്ക് അടുത്തുള്ള ടൗണിൽ നിന്നുള്ള പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വരാതിരിക്കുന്നു അത്രയും നാൾ മാത്രമേ ഇവർക്ക് ഇവിടെ ഫുൾ ഫിഷ് കൾട്ടിവേഷൻ നടത്തത്തുള്ളൂ അല്ലേ. എന്നാണോ ഈ പൊല്യൂട്ടൻസ് ഒക്കെ ഈ ലേക്കിലേക്കും എത്തുന്നത് അന്നുകൊണ്ട് തീരും ഈ ഫിഷ് കൾട്ടിവേഷനും ഒക്കെ. ഡു യു നോ, ടു ആക്സിലറേറ്റ് ദി എഫേർട്സ് ടു അച്ചീവ് യൂണിവേഴ്സൽ സാനിറ്റേഷൻ കവറേജ് ആൻഡ് ടു പുട്ട് ഫോഴ്സ് ഓൺ സാനിറ്റേഷൻ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലോഞ്ച് ദി സ്വച്ഛ് ഭാരത് മിഷൻ ഓൺ 2nd October 2014. അപ്പോൾ 2nd October 2014 നമ്മുടെ ഇന്ത്യനെ മൊത്തം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സാനിറ്റേഷൻ, യൂണിവേഴ്സൽ സാനിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തതാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ.
ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ധാരാളം ടി വിയിൽ കാണാറുണ്ടല്ലേ. അപ്പം സ്വച്ഛ് ഭാരത് മിഷൻ ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. എന്നാണ്? 2nd October 2014. അപ്പോൾ ഇതിത്രേ ഓർത്തു വെച്ചോ. ദി ഗംഗാ ബ്രഹ്മപുത്ര പ്ലെയിൻ ഹാസ് സെവറൽ ബിഗ് ടൗൺസ് ആൻഡ് സിറ്റീസ്. ദ സിറ്റീസ് ഓഫ് അലഹബാദ്, കാൻപൂർ, വാരണാസി, ലക്നൗ, പാട്ന ആൻഡ് കൊൽക്കത്ത, ഓൾ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10 lakhs, ആർ ലൊക്കേറ്റഡ് അലോങ് ദി റിവർ ഗംഗ. അപ്പോൾ ഈ ഗംഗാ ബ്രഹ്മപുത്ര പ്ലെയിനിൽ ധാരാളം വലിയ വലിയ ടൗൺസും സിറ്റീസും ഒക്കെ ഉണ്ടായാൽ നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സിറ്റീസ് തന്നെയാണ് അല്ലേ. അലഹബാദ്, വാരണാസി ഒക്കെ പോലത്തെ ധാരാളം സിറ്റീസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10 lakhs പോപ്പുലേഷൻ തന്നെ ഈ റിവർ ഗംഗയോട് ചേർന്ന് അല്ലെങ്കിൽ ഇതുമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ദി വേസ്റ്റ് വാട്ടർ ഫ്രം ദീസ് ടൗൺസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദി റിവേഴ്സ്. ദിസ് ലീഡ്സ് ടു ദി പൊല്യൂഷൻ ഓഫ് ദി റിവേഴ്സ്. ഇവിടെയുള്ള ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടർ ഈ റിവേഴ്സിലേക്കാണ് ഡയറക്റ്റായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സൊക്കെ പൊല്യൂട്ടഡ് ആവുകയാണ്. ഡു യു നോ, ടു കൺസേർവ് ദ റിവർ ഗംഗ, നമാമി ഗംഗ പ്രോഗ്രാം ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ്. അപ്പോൾ റിവർ ഗംഗേനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഈ നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓൾ ദ 4 ways ഓഫ് ട്രാൻസ്പോർട്ട് ആർ വെൽ ഡെവലപ്ഡ് ഇൻ ദ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ഇൻ ദ പ്ലെയിൻ ഏരിയാസ് ദ റോഡ്വേസ് ആൻഡ് റെയിൽവേസ് ട്രാൻസ്പോർട്ട് ദ പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഇവിടെ എല്ലാ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും ഉണ്ട്. 4 ways എല്ലാ ട്രാൻസ്പോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഗംഗ ബ്രഹ്മപുത്ര ബേസിനിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ഏരിയാസിലാണെങ്കിൽ റോഡ്വേസും റെയിൽവേസും ഒക്കെ ഉണ്ട് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് റോഡ്വേസും റെയിൽവേസും ഉണ്ട്. The waterways is an effective means of transport, particularly along the rivers. അതുപോലെ തന്നെ റിവേഴ്സിലൂടെ ഉള്ള ഒരു എഫക്റ്റീവ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ വാട്ടർവേസ് ആണ്. കൊൽക്കത്ത ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓൺ ദി റിവർ ഹൂഗ്ലി. ദി പ്ലെയിൻ ഏരിയ ഓൾസോ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് എയർപോർട്ട്സ്. ഈ പ്ലെയിൻ ഏരിയയിൽ റോഡ്വേസും റെയിൽവേസും മാത്രമല്ല, ഇവിടെ ധാരാളം എയർപോർട്ട്സും ഉണ്ട്. ഈ വാട്ടർവേസ് എന്ന് പറയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഈ കൊൽക്കത്തയിലുള്ള പോർട്ട്, റിവർ ഹൂഗ്ലിയിലുള്ള ആ ഒരു പോർട്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട് കൂടിയാണ്. Tourism is another important activity of the basin. Taj Mahal on the banks of the river Yamuna in Agra, Allahabad on the confluence of the rivers Ganga and Yamuna, Buddhist stupas in Uttar Pradesh and Bihar, Lucknow with its Imambara, Assam with the Kasiranga and Manas with the wildlife sanctuaries, and Arunachal Pradesh with a distinct tribal culture are some of the places worth a visit. Appa ivada dharalam ടൂറിസത്തിന് സ്കോപ്പുള്ള ഏരിയ ആണ്. ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നതും ഈ ടൂറിസം തന്നെയാണ്. അപ്പോൾ അവിടെ ഓരോരോ സ്പോട്ട്, നമുക്ക് തന്നെ അറിയാവുന്ന ധാരാളം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ പറയുന്നത്. അതായത് താജ്മഹൽ, റിവർ യമുനയുടെ തീരത്തുള്ള താജ്മഹൽ, ആഗ്രയിലാണ് താജ്മഹൽ. അതുപോലെ തന്നെ അലഹബാദ്, റിവർ ഗംഗയുടെ യമുനയുടെ ഒക്കെ അടുത്തായിട്ടുള്ള അലഹബാദ്. പിന്നെ ബുദ്ധിസ് തൂബാസ് ഉണ്ട്, ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിസ് തൂബാസ്. പിന്നെ ലക്നൗ, അതിൻ്റെ ഇമംബര, ആസാമിലുള്ള കാശിരംഗ അല്ലെ മനാസ് എന്ന് പറയുന്ന ആ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്. കാശിരംഗ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് അല്ലേ. പിന്നെ അരുണാചൽ പ്രദേശിലുള്ള ട്രൈബൽ കൾച്ചർ, ഇതൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ടൂറിസം തന്നെയാണ്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മാത്സിൻ്റെയും ജോഗ്രഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും അതുപോലെ സയൻസിൻ്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. മാത്സൊക്കെ ആണെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തു പോകുന്നുണ്ട് നമ്മളിപ്പം. അപ്പോൾ വീഡിയോ കൂടി കാണുക, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ആ ചാനലിലുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എക്സാം ടോപ്പേഴ്സിലെ വീഡിയോ കൂടി കാണുക. പിന്നെ കുഞ്ഞീസ് ക്ലാസ്സും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററായിരുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു ചാപ്റ്ററാണ്. അപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് അതെനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഈ ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും പോർഷനിൽ നിന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. ഉടൻ തന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.